नारायण परो ज्योतिरात्मा नारायण परः नारायण परम ब्रह्म तत्त्वं नारायण परः ओम। വേദാംഗങ്ങളില് ജ്യോതിശാസ്ത്ര സംബന്ധമായാണ് ചിന്തിച്ചത്. ജ്യോതിശാസ്ത്രം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്പർശിച്ചു നിൽക്കുന്നു എന്ന് പറയാം. ജീവിതത്തിലെ ഏത് കാര്യം ചെയ്യുമ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ അതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജ്യോതിഷത്തിൻ്റെ പല കണക്കുകളും മുഹൂർത്തവും മറ്റും നമുക്ക് ആവശ്യമാണ്. അതിൽ വളരെ വിസ്തരിച്ച ഒരു ശാസ്ത്രമാണ് ജീവജാലങ്ങളുടെ ജന്മം മുതൽക്ക് അവസാനം വരെ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളെയും ഒരു പ്രത്യേക കണക്കിലൂടെ, സൃഷ്ടിയുടെ ആദ്യന്തം വരുന്ന ആ കണക്കിലൂടെ ഗണിച്ച് മനസ്സിലാക്കി പറയുന്നതാണ്. ഒരു ജീവിതത്തിൻ്റെ വർത്തമാനകാലം മാത്രം നാം നോക്കുമ്പോൾ അതിൽ പൂർവകൃത കാര്യകാരണ ബന്ധങ്ങളുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വർത്തമാനകാലത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പൂർവകൃത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. ഇന്ന് നാം ചെയ്യുന്നതിൻ്റെ ഫലം ഭാവിയിൽ നമുക്കുണ്ടാകും. അപ്പോൾ ഈ പൂർവകൃത കർമ്മങ്ങളും പിന്നീട് വരുന്ന അതിൻ്റെ ഫലങ്ങളും, ഇതിൽ നാം കണ്ടറിയുന്നവയുണ്ട്, കണ്ടറിയാത്തവയുണ്ട്. അവ എങ്ങനെയാണ് എന്ന് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ആ അവസരത്തിൽ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ സിദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടെങ്കിൽ നിവാരണം ചെയ്യാൻ നമ്മെ ഏറെ സഹായിക്കുന്ന ശാസ്ത്രം തന്നെയാണ് ജ്യോതിശാസ്ത്രം. അതിലുള്ള വിശ്വാസത്തെയും അവിശ്വാസത്തെയും കുറിച്ച് നേരത്തെയും ഞാൻ പലതവണ സൂചിപ്പിച്ചു. വിശ്വാസത്തിനും അവിശ്വാസത്തിനും പല കാരണങ്ങളുണ്ട്. അതിൽ വിശ്വസിക്കേണ്ടതിൻ്റെ കാരണം എന്തൊക്കെയാണ് എന്ന് ഈ ജ്യോതിശാസ്ത്ര സംബന്ധമായ ഈ സംക്ഷിപ്ത വിചാരം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറപ്പാകും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇതിലെ ഓരോ കാര്യങ്ങളും പറയുന്നത് ഒരു കൽപ്പനയുമില്ലാതെ, അതിലേതൊരു വിധ മാസ്മരികതയുമില്ലാതെ, ഒരു ജാലവിദ്യയുമില്ലാതെ വളരെ വ്യക്തമായി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് അറിയാം, നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂതലം ഒരു വലിയ ബ്രഹ്മാണ്ടത്തിൻ്റെ വലിയ ചെറിയ ഒരു ഭാഗമാണ്, ഒരു അണുതുല്യമായ ഒരു ഭാഗം. അതിൽ പൊട്ടിമുളച്ച ജീവജാലങ്ങളാണ് നാമൊക്കെ. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ബഹിരാകാശത്തിൽ നടക്കുന്ന ആ വ്യതിയാനങ്ങൾക്കും വ്യത്യാസങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രതിപ്രവർത്തനങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ മേൽ അതിൻ്റെ പ്രഭാവം,
അതിൻ്റെ ശക്തിയുടെ സംബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് സ്വാഭാവികമാണ്. അതിനാണ് നേരത്തെ ഞാൻ ചില ഉദാഹരണങ്ങൾ വ്യക്തമാക്കിയത്. ജ്യോതിശാസ്ത്രം അത് സംബന്ധമായ കണക്കുകളെയാണ് പറയുന്നത്. ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ആ ഗ്രഹനക്ഷത്രങ്ങളുടെ വ്യതിയാനങ്ങൾ കൊണ്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന ആകർഷകപരമായ അല്ലെങ്കിൽ ശാക്തികമായ ശക്തി സംബന്ധമായ മാറ്റങ്ങൾ, പരിണാമ മാറ്റങ്ങൾ, ഋതുക്കളുടെ മാറ്റങ്ങൾ, ഇതിൻ്റെയൊക്കെ സൂക്ഷ്മാതിസൂക്ഷ്മമായ കണക്കുകളെടുത്ത് അതിൽ നമ്മുടെ മനസ്സുമായിട്ടുള്ള ബന്ധം, ആ മനസ്സിൻ്റെ ബന്ധം കൊണ്ട് നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രവൃത്തികളിലും ഉണ്ടാകുന്ന മാറ്റം, ഇതാണ് ഈ കണക്കിൽ പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ശാസ്ത്രങ്ങളിൽ ഇതൊന്നും സാമാന്യമായി പോലും പറയാത്തത് കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കണക്ക് കൂട്ടുന്നതെന്ന് ഒരു പിടുത്തവും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഇന്ദ്രജാലം പോലെ, ഒരു ജാലവിദ്യ പോലെ നമുക്ക് തോന്നിപ്പോവുകയാണ്. ആ കണക്കുകൾ മനസ്സിലാകാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഇനി വരുന്ന സന്ദർഭങ്ങളിൽ നാം ചർച്ച ചെയ്യുന്നുണ്ടാകും. കാരണം അതൊരു മുഖ്യ വിഷയമാണ്. എന്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്? അതിലുപയോഗിക്കുന്ന പാരിഭാഷിക ശബ്ദങ്ങൾ, അതുപോലെ സംഖ്യ കൂട്ടുന്നതും കിഴിക്കുന്നതുമായിട്ടുള്ള സംഖ്യയുടെ പ്രയോഗങ്ങൾ, അതിലുപയോഗിക്കുന്ന ടെക്നിക്കുകൾ, അതിൻ്റെ ഒരു ഫോർമുലകൾ, ഇതൊക്കെ വ്യത്യസ്തമാണ്. നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ രീതിയിലാണ് അത് ഭിന്നമായിരിക്കുന്നത്. അപ്പം ഇവിടെ ഇന്ന് ഈ സംവാദത്തിലൂടെ നമുക്ക് ഏറ്റവും പരിചയമുള്ള പഞ്ചാംഗ വിഷയത്തെക്കുറിച്ചാണ് സംവാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചാംഗങ്ങളിൽ നക്ഷത്രങ്ങൾ, തിഥികൾ, വാരങ്ങൾ, വാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസങ്ങൾ എന്ന് പറയുന്നതാണ് വാരം, പിന്നെ യോഗം, കരണം, ഇവയാണ് അഞ്ചംഗങ്ങൾ. ഇതിൽ ഈ അഞ്ചംഗങ്ങൾ സംബന്ധിച്ച് നിൽക്കുന്നത് ഗ്രഹങ്ങളും രാശികളുമായിട്ടാണ്. ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് നേരത്തെ അല്പം സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളും നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള പ്ലാനറ്റും വേറെയാണ്. അതിൻ്റെ രണ്ടിൻ്റെയും കൺസെപ്റ്റ് വേറെയാണ്. ജ്യോതിഷത്തിലെ ഗ്രഹങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഗ്രഹങ്ങളുടെ സംബന്ധം സ്വീകരിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ ഭൂമിയിൽ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സംബന്ധം, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് സ്വീകരിച്ചാണ് ഗ്രഹങ്ങളെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒക്കെ ഗ്രഹമാണ്. അതുപോലെ രാഹുവും കേതുവും ഗ്രഹമാണ്. രാഹുവിനെക്കുറിച്ചും കേതുവിനെക്കുറിച്ചും വ്യക്തമാക്കി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രഹസംബന്ധത്തിൽ, രാശി സംബന്ധത്തിൽ, അതുപോലെ നക്ഷത്ര സംബന്ധത്തിൽ എന്തൊക്കെ കണക്കുകൾ വരുന്നു, ആ കണക്കുകളനുസരിച്ചാണ് ഒരു നിശ്ചയം നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ഫലവത്തായ ഒരു നിശ്ചയം ചെയ്യുന്നത്. ഇതിൽ പ്ലാനറ്റിൻ്റെ സ്വഭാവം പറയുമ്പോൾ, അപ്പോൾ പ്ലാനറ്റിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് പറയുമ്പോൾ, ഇവിടെ അത് സംബന്ധിച്ച ഒരു പ്രത്യേക സ്റ്റഡിയൊന്നും വെസ്റ്റേൺ ഫിലോസഫിയിലോ അവരുടെ ശാസ്ത്രങ്ങളിലോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അവർ ചെയ്തിട്ടില്ല. അത് ആസ്ട്രോണമിക്കൽ ഒരു സ്ഥിതിയായിട്ട് മാത്രം അതിനെ കാണുകയാണ് ചെയ്തിരിക്കുന്നത്. ആ മാറ്റങ്ങൾ കൊണ്ട് ഭൂമിയിലുണ്ടാകുന്ന ജീവജാലങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളോ മറ്റൊന്നുമോ അവിടെ പറഞ്ഞു കാണുന്നില്ല. അതിൽ കൂടുതൽ വിശദമായിട്ട് അവർ ചർച്ച ചെയ്തിട്ടില്ല. ആസ്ട്രോളജിയുടെ
ചില കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത്രയും സൂക്ഷ്മമായ രീതിയിൽ അവിടെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അതിൻ്റെ വാസ്തവികത എന്ത് എന്ന് അവർ ചിന്തിച്ചിട്ടുമില്ല എന്ന് മനസ്സിലാക്കാം. ഏതായാലും നമ്മുടെ ശാസ്ത്രങ്ങളിൽ ജ്യോതിഷത്തിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. അത് ആ സ്ഥാനം വന്നതിന് കാരണം നമ്മുടെ ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതു എന്ന് തന്നെയാണ്. പഞ്ചാംഗങ്ങളിൽ നക്ഷത്രങ്ങൾ ആദ്യം ഒന്നാമത്തെ അംഗമായിരുന്നു. ഇപ്പോൾ പഞ്ചാംഗ പുസ്തകം നമുക്ക് കിട്ടാറുണ്ട്. എല്ലാ വർഷവും മലയാളത്തിൽ പഞ്ചാംഗം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പഞ്ചാംഗ പുസ്തകത്തിൽ ഈ അഞ്ച് അവയവങ്ങൾ കൂടാതെ അതിൽ ഉദയാസ്തമയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് തീയതികളും സൂചിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചില കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടാകും. ഈ അഞ്ച് അവയവങ്ങൾ ബേസ് ചെയ്താണ് മുഹൂർത്തങ്ങളും മറ്റുമൊക്കെ നിശ്ചയിക്കുന്നത് സാധാരണ രീതിയിൽ. വിശേഷിച്ച് വരുമ്പോൾ ഗ്രഹനിലയും രാശിയുടെയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ പഞ്ചാംഗങ്ങളിൽ മിക്കവാറും ഈ അക്ഷാംശം രേഖാംശം ഇത് രണ്ടും സൂചിപ്പിക്കാറുണ്ട്. കാരണം അതനുസരിച്ചിട്ടാണ് മറ്റ് കണക്കുകൾ ഉണ്ടാക്കേണ്ടത്. ഇതിൽ ഇവിടെ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. എന്താണ് നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളുടെ സ്വഭാവം എന്താണ്? നക്ഷത്രങ്ങളുടെ ഒരു സാമാന്യ രൂപം പറഞ്ഞാൽ ഈ അശ്വതി ഭരണി തുടങ്ങിയ നക്ഷത്രങ്ങൾ 27 നക്ഷത്രങ്ങളാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ ചില ഒരു പ്രത്യേക സന്ദർഭത്തിൽ 28-ാമത്തെ ഒരു നക്ഷത്രമായിട്ട് അഭിജിത്ത് നക്ഷത്രത്തെയും കണക്കാക്കാറുണ്ട്. ഇപ്പം സാധാരണ നമുക്ക് പ്രചാരത്തിലുള്ള, കൂടുതൽ പ്രചാരത്തിലുള്ള ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങൾ കണക്കാക്കും. നക്ഷത്രങ്ങളുടെ ഒരു സ്വരൂപം പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ചില നക്ഷത്രങ്ങളുടെ സ്വരൂപത്തിൽ ഒന്നാണ്. പക്ഷേ അശ്വതി ഭരണി തുടങ്ങിയ നക്ഷത്രങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. അവയ്ക്കെല്ലാം ഓരോ ആകാരങ്ങളുമുണ്ട്. കൂട്ടമായി നിൽക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആകാരം വരും. ആ ആകാരവുമുണ്ട്. ഇങ്ങനെ ഓരോ കൂട്ടത്തിൽ നിൽക്കുന്നതനുസരിച്ചിട്ടാണ് ആ നക്ഷത്രങ്ങളുടെ ഒരു പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ശാസ്ത്രം വളരെ വിശദമായി അതിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. ആകാശത്തിൽ നമ്മൾ മോക്കിലോ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാകാത്ത ആ ഒരു മൊത്തം നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവിടെ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ അതിൽ നിന്ന് തന്നെ നക്ഷത്രങ്ങളെ തിരിച്ചു മാറ്റി അതിൻ്റെ ആകാരവും അതിൻ്റെ കൂട്ടവും ഒക്കെ കണ്ടുപിടിച്ച് അതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പിന്നീട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ നക്ഷത്രങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ട് ഫലം പറയുന്നത്, ഈ ഫലം പറയുന്ന ഫലിത ജ്യോതിഷത്തിൻ്റെ ഭാഗം ഒരു എപ്പോഴും നമുക്കൊരു ദുരൂഹമായി തോന്നുന്ന ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഫലിത ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗം ചെയ്ത് പറയും. എന്നാലും ഈ പഞ്ചാംഗത്തിൻ്റെ വിചാരത്തിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫലിത ജ്യോതിഷത്തിൽ ഫലം പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്നതൊക്കെ ഗ്രഹങ്ങളുടെ നീക്കങ്ങൾ കൊണ്ടും രാശികളുടെ മാറ്റങ്ങൾ കൊണ്ടും സൂര്യനും ചന്ദ്രനും രാശികളിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും നക്ഷത്രങ്ങൾ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കണക്കിന് വരുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ഫലം എങ്ങനെ ഉണ്ടാക്കുന്നു? ഇത് ഋഷികളുടെ ദർശനമാണ്. ദർശനമെന്ന് പറഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അതത് യോഗങ്ങൾ വരുമ്പോൾ, അതത് ഗ്രഹനിലകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തെ അവർ
കണ്ട് അനുഭവിച്ച് അതിനെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് തന്നതാണ്. അപ്പം അതിൽ ഈ കൃത്യമായ കണക്ക്, ഓരോന്നിൻ്റെയും സ്ഥാനത്ത് പറയുന്ന അതത് കണക്കുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ അക്ഷാംശവും രേഖാംശവും ഉദയാസ്തമയങ്ങൾ ഇതൊക്കെ ഈ കണക്കിന് വളരെ അത്യാവശ്യമായത്. അങ്ങനെ ഓരോരോ അവസ്ഥകളിൽ രാശികളുടെയും ഗ്രഹങ്ങളുടെയും നിലകളും സഞ്ചാരവും ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ച് വരുന്ന മാറ്റത്തെ അവർ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചു വച്ചു. അതാണ് നമ്മൾ ഇന്ന് ജ്യോതിഷത്തിൻ്റെ ഫലമായിട്ട് കാണുന്നത്. അത് പ്രത്യക്ഷവുമാണ്. ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പൂർണിമാ ദിവസങ്ങളിലും അമാവാസ്യ ദിവസങ്ങളിലും ഓരോരോ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് അവലോകനം ചെയ്യാൻ കഴിയുന്നതുമാണ്. ഇങ്ങനെയാണ് ആ ഫലത്തിൻ്റെ കഥ വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ട് പിന്നീട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നക്ഷത്രങ്ങളുടെ സാധാരണ പേരുകളിലോ അതിലൊക്കെ വിശദമായിട്ട് കണക്ക് നില നക്ഷത്രങ്ങൾ നിങ്ങൾക്കറിയാം. അങ്ങനെ ആ 27 നക്ഷത്രങ്ങൾ, അപ്പം ഇവിടെ ഈ നക്ഷത്രങ്ങളുടെ ജന്മ നക്ഷത്രങ്ങളായി സ്വീകരിച്ച് അതനുസരിച്ച് വ്യക്തിയുടെ ഭാവവും സ്വഭാവവും ഒക്കെ വരുന്നത്, അതാണ് ഇവിടെ നക്ഷത്രങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ ചിന്തിക്കുന്ന വിഷയം. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് ചന്ദ്രനും മനസ്സുമായിട്ടുള്ള ബന്ധമാണ്. ഇത് വേദത്തിൽ തന്നെ ചന്ദ്രൻ്റെയും മനസ്സിൻ്റെയും ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രമാ മനസോ ജാത എന്ന് പറഞ്ഞിട്ട് വിരാട് പുരുഷൻ്റെ, ഹിരണ്യഗർഭൻ ആ വ്യാപകമായ ആ വിരാട് പുരുഷൻ്റെ, വിരാട് പുരുഷൻ എന്നുള്ള ഒരു കൽപ്പനയുണ്ട്, ആ വിരാട് പുരുഷൻ്റെ മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത്. വിരാട് പുരുഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു മനുഷ്യൻ്റെ ആകൃതിയിൽ കൽപ്പിച്ചിട്ട് അതിലെല്ലാം പെടും, ബ്രഹ്മാണ്ഡം മുഴുവൻ ഉൾക്കൊള്ളും. അതിൽ ഒരു ഭാഗമാണ് ചന്ദ്രൻ. അപ്പോൾ ഇതൊരു ഭാവനയ്ക്ക് പറയുന്നതാണ്, നമ്മൾ ചിന്തിക്കാൻ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ മനസ്സിന് ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ആ മനസ്സാണ് നമ്മളിലൂടെ എല്ലാം പ്രവർത്തിക്കുന്നത്, ആ വിരാട് പുരുഷൻ്റെ മനസ്സ്. അതുപോലെ സൂര്യനും പ്രാണനുമായിട്ടുള്ള ബന്ധവും ശാസ്ത്രങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ എടുത്താൽ, ചന്ദ്രനും മനസ്സുമായിട്ടുള്ള ബന്ധമെടുത്താൽ, ആ ചന്ദ്രൻ്റെയും മനസ്സിൻ്റെയും ബന്ധത്തെ നിലനിർത്തിയാണ് ജനന സമയത്തുള്ള ചന്ദ്രൻ്റെ ഉദയവും അതുപോലെ ചന്ദ്രൻ ഏത് നക്ഷത്രവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഫലം പറയാൻ കഴിയുന്നത്, ആ വ്യക്തിയുടെ സ്വഭാവം അങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. ചന്ദ്രൻ്റെ ഓരോ സമയത്തെ സഞ്ചാരപഥത്തിൽ ഓരോ രാശിയിൽ സംബന്ധിക്കുമ്പോൾ അതനുസരിച്ച് ക്രിയേറ്റ് ആവുന്ന, ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എനർജിയിൽ മാറ്റം ഉണ്ടാക്കും, ശക്തിയിൽ മാറ്റം ഉണ്ടാക്കും, ശക്തിയുടെ പ്രഭാവത്തിൽ മാറ്റം ഉണ്ടാക്കും. അതനുസരിച്ച് ആ സമയത്ത് മനസ്സിനും മാറ്റമുണ്ടാകും. ഇത് നമ്മൾ ചന്ദ്രൻ്റെ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ശാസ്ത്രങ്ങളിലൊക്കെ സയൻസിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ആ ബന്ധത്തെ കൂടുതൽ സൂക്ഷ്മമായി നമ്മൾ അറിയുമ്പോൾ ചന്ദ്രൻ്റെ മാറ്റമനുസരിച്ച് മനസ്സിന് മാറ്റമുണ്ടാകുന്നു എന്ന് തിരിച്ചറിയുന്നു. നമുക്കറിയാം ഇവിടെ ഈ നക്ഷത്രങ്ങളെ കണക്കാക്കിയിരിക്കുന്ന ഒരു വഴി എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചന്ദ്രനും ഭൂമിയുമായിട്ടുള്ള ബന്ധം, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു, ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമായിട്ട് നമ്മൾ സയൻസിൽ പഠിക്കുന്നു. ജ്യോതിഷത്തിൽ ചന്ദ്രൻ ഒരു ഗ്രഹമാണ് നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ. അപ്പം ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്നത് 27 ദിവസമാണ്. അത് ശരിക്കു പറഞ്ഞാൽ 27.321661 ഈ കണക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തമായി നിൽക്കുന്നത് കൊണ്ടാണ് 28
ഒരു ദിവസം കൂടി അവിടെ കണക്കാക്കുന്നത്. അപ്പൊ ഈ ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയെ ഒരു വട്ടം ചുറ്റുന്ന ഈ 27 എന്നുള്ള ആ ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തെ കണക്കാക്കിയാണ് 27 നക്ഷത്രങ്ങളായത്. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങളുടെ കണക്കിൽ ഒരു മാസം പറയാറുണ്ട്. അത് നക്ഷത്രമാസം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് പ്രസിദ്ധമല്ല, പക്ഷേ ജ്യോതിഷത്തിൽ നക്ഷത്രമാസമുണ്ട്, നക്ഷത്രത്തെ സംബന്ധിച്ച മാസം. പിന്നെ ചന്ദ്രൻ്റെ ഉദയാസ്തമയങ്ങളിൽ നോക്കിയിട്ട് അടുത്ത പഞ്ചാംഗത്തിൽ അംഗം വരുന്ന തിഥിയുടെ മാസമുണ്ട്. അപ്പോൾ ചന്ദ്രമാസം രണ്ട് രീതിയിൽ കണക്കാക്കുന്നുണ്ട്, നക്ഷത്രമാസമായിട്ടും തിഥിയുടെ മാസമായിട്ടും. ഇപ്പോൾ പ്രതിപദ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഇങ്ങനെ പോകുന്ന തിഥികൾ അത് കണക്കാക്കിയിട്ടും പറയാറുണ്ട്. ഇപ്പം നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ 27 നക്ഷത്രങ്ങളുടെ ഓരോ ദിവസവും ഓരോ നക്ഷത്രമെന്നുള്ള ആ ഒരു ക്രമത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനൊരു സ്ഥാനനിശ്ചയമുണ്ട്. ഇതെല്ലാം കണക്ക് ബേസ്ഡ് ആയിട്ടാണ് സ്ഥാനനിശ്ചയം. ഇപ്പം ചന്ദ്രൻ്റെ ഭ്രമണപഥം, ചന്ദ്രൻ സൂര്യയെ, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ആ ഭ്രമണപഥം നമ്മൾ എടുക്കുമ്പോൾ 360 ഡിഗ്രി റൗണ്ട് നമുക്ക് കിട്ടും. ഈ 360 ഡിഗ്രി റൗണ്ടിനെ 12 രാശികളായി വിഭജിക്കുന്നു. ഇപ്പം 360 ഡിഗ്രി റൗണ്ട് അതിനെ 12 രാശികളായി വിഭജിക്കുന്നു. 12 രാശികളും ചുറ്റുമുണ്ടാവും. ഈ അപ്പോൾ 360 ഭാഗം 12 എന്നാവുമ്പോൾ 30 ഡിഗ്രി എന്ന് കിട്ടും. ഇത് ഈ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൻ്റെ കണക്കാണ്. ആ കണക്കിൽ ഒരു പ്രത്യേക കണക്കിലാണ് ഈ ഡിഗ്രി കണക്കാക്കുന്നത് നമുക്ക് ജ്യോതിഷത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു റൗണ്ട് 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനെ 12 ആയിട്ട് ഭാഗിക്കുമ്പോൾ 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രി ദൂരമാണ് ഒരു രാശിയുടെ ദൂരം. അതിൽ മേടരാശി തുടങ്ങിയിട്ടുള്ള, മേടം, ഇടവം, മിഥുനം എന്ന് തുടങ്ങിയിട്ടുള്ള രാശികളുടെ ദൂരം വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 30 രാശിയായി. ഈ 12 രാശികളിൽ ആ പറഞ്ഞ വിഭാഗത്തെ ഇപ്പോൾ നമ്മുടെ ഈ 27 നക്ഷത്രങ്ങൾ. അപ്പോൾ ആദ്യം ഭൂമി നടുക്ക്, പിന്നെ ചന്ദ്രൻ ചുറ്റുന്ന ഭ്രമണപഥം 360 ഡിഗ്രി, അതിനെ നമ്മൾ 12 ആയിട്ട് വിഭജിച്ചു, അതിൽ 30 ഡിഗ്രി എന്നുള്ളത് കിട്ടി. പിന്നെ ആ കിട്ടിയ 12 രാശികളുടെ ആ സ്ഥാനത്തെ 27 ആയിട്ട് വിഭാഗം ചെയ്യും. അപ്പോൾ 27 എന്നുള്ളതിന് നമ്മൾ 12 ആയിട്ട് അതിനെ വിഭജിക്കുമ്പോൾ ഏകദേശം 2.25 ഡിഗ്രി എന്നുള്ള ആ ഒരു സ്പേസ് കിട്ടും, ആ ഒരു ദൂരം കിട്ടും. അതിലാണ് ഒരു നക്ഷത്രം സഞ്ചരിക്കുന്നത്, ആ നക്ഷത്രത്തിൻ്റെ സ്ഥാനം. ഇങ്ങനെ ഓരോ നക്ഷത്രത്തിനും, ഓരോ നക്ഷത്ര അശ്വതി ഭരണി തുടങ്ങിയ ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. ഈ 4 പാദങ്ങളിൽ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം എന്ന് ആ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ കണക്ക് കൂട്ടുന്ന സ്ഥാനങ്ങൾ നിശ്ചയിച്ച് കണക്ക് കൂട്ടുന്നു. ഈ 4 വിഭാഗത്തിൽ, 4 പാദങ്ങളിൽ ഏത് പാദത്തിലാണ് ആ വ്യക്തിയുടെ ജനനം എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എത്ര സൂക്ഷ്മമായിട്ടാണത് പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ രാശികളെ കണ്ടുപിടിക്കാം, ഇപ്പോൾ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം എന്നുള്ളതുള്ളൂ. പക്ഷേ ആ രാശികളുടെ ഉള്ളിൽ നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളിൽ തന്നെ 4 പാദങ്ങൾ, 4 പാദം ഓരോ നക്ഷത്രത്തിന് വരുമ്പോൾ 27 നക്ഷത്രങ്ങളുടെ 4 പാദം എന്നുള്ള ആ ഒരു ഗുണന ചെയ്യുമ്പോൾ 108 എന്ന് കിട്ടും. അപ്പോൾ ഈ 108 ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ നമുക്ക് മനസ്സിലാകും. 27 × 4 എന്നുള്ള രീതിയിൽ 108 എന്ന് കിട്ടും. 108 മഹത്വം ജ്യോതിഷപരമായിട്ടും നമ്മുടെ ഭാരതീയ സംസ്കാരപരമായിട്ടും പൗരാണികമായിട്ടും വൈദികമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു നമ്പറാണ് ഈ 108. ഇതിനെക്കുറിച്ച് പ്രത്യേകം ഒരു സംവാദം തന്നെ ചെയ്യുന്നുണ്ട്, 108 മഹിമ പറഞ്ഞുകൊണ്ട്. കാരണം 108 നമ്മൾ ജപം ചെയ്യുമ്പോൾ 108 തവണ ജപം ചെയ്യുന്നു, അഷ്ടോത്തര ശതം, അതുപോലെ
നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ അർച്ചന ചെയ്യുമ്പോൾ ഏറ്റവും ചെറുതായ രീതിയിൽ അഷ്ടോത്തര ശതം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ 108 ബേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുത സംഖ്യയാണ് ഈ 108. അപ്പോൾ അതിന് ഒരു അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഈ 27 നക്ഷത്രങ്ങളുടെ 4 പാദങ്ങൾ വരുമ്പോഴും 108 എന്നുള്ള കണക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ജ്യോതിഷപരമായിട്ട് പേരിടുന്നതിന് വളരെ മഹത്വമുണ്ട്. അപ്പോൾ ആ പാദത്തിൽ ജനിച്ച കുട്ടിക്ക് ഒരു പ്രത്യേക അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാണ് വേണ്ടത് എന്ന് ജ്യോതിഷത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുൻകാലങ്ങളിലൊക്കെ നാമകരണം ചെയ്യാൻ അറിവുള്ളവരടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്തിരുന്നത്. അതായത് ജ്യോതിഷത്തെക്കുറിച്ചും ഇതനുസരിച്ച് നക്ഷത്രത്തിൻ്റെ ഏത് പാദത്തിൽ ജനിച്ചു എന്നറിഞ്ഞാൽ ആ പാദത്തിനനുസരിച്ച് പേരുണ്ട്. കാരണം ഈ പേരും നമ്മളുടെ വ്യക്തിത്വവും തമ്മിൽ ബന്ധമുണ്ട്. അതിൽ നാമശാസ്ത്രം വേറെ ഒന്ന് തന്നെയുണ്ട്. നെയ്മോളജിയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ അതിപ്പോൾ വളരെ പ്രസിദ്ധമാണ്, ഏതക്ഷരത്തിൽ ഏത് പേര് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ എത്രയോ മുമ്പ് നമ്മുടെ ഋഷിവര്യന്മാരെ ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നു. ആ പേരിൻ്റെ അക്ഷരത്തിന് നമ്മുടെ ജനന സമയവുമായിട്ടും നമ്മുടെ നക്ഷത്രമായിട്ടും അങ്ങനെ നക്ഷത്രത്തിലൂടെ രാശിയുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ 4 ചരണങ്ങൾ, 4 പാദ, അതിൻ്റെ പാദം 4 ആയിട്ട് വരുമ്പോൾ അതിൽ 1 പാദത്തിൽ ജനിച്ച ആളാണെങ്കിൽ അയാളുടെ പേര് ചു എന്നതിൽ തുടങ്ങണം. ഇപ്പോൾ 2 പാദത്തിലാണെങ്കിൽ ചേ എന്നതിൽ തുടങ്ങണം. 3 പാദത്തിലാണെങ്കിൽ ചോ എന്ന് തുടങ്ങണം. ഇങ്ങനെ ഓരോ പാദത്തിനും ഓരോ അക്ഷരത്തിൽ ഉണ്ട്. അപ്പോൾ ചു എന്ന അക്ഷരത്തിൽ വരുന്ന ഏത് പേരും ഉപയോഗിക്കാം. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇവിടെ വരുന്നൊരു വിശേഷതയാണ് നക്ഷത്ര സംബന്ധമായിട്ട്. അപ്പോൾ ഒരു രാശിയിൽ, ഇപ്പോൾ ഈ കണക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു രാശിയിൽ നക്ഷത്രങ്ങളുടെ 9 പാദം വരും. 9 പാദം വരും. അതായത് 2 നക്ഷത്രം മുഴുവനായിട്ട്, ഇപ്പോൾ അശ്വതി ഭരണി, അപ്പോൾ മേട രാശി നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളും ഭരണി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളും പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ 1 പാദവും മേടരാശിയിൽ വരും. അങ്ങനെ അത് 9 4 4 8 1 9. കാരണം അതിൻ്റെ ആ സമയവും നേരത്തെ പറഞ്ഞ ആ 30 എന്നുള്ള ആ സ്പേസും അത് നോക്കിയിട്ടാണ് ഈ പറഞ്ഞ രാശിയിലെ അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെയും പാദം വരും. അതനുസരിച്ച് ആ രാശി നിശ്ചയിക്കും. ഇതൊക്കെ ജനന സമയത്തിൻ്റെ കൃത്യതയിലും ഉദയാസ്തമയങ്ങളുടെ കൃത്യതയിലുമാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ഓരോ നക്ഷത്രത്തിലും 1, 2, 3 അതല്ല അധികമോ താരകളുണ്ടാവും. നക്ഷത്രവും താരവും എന്ന് പറയുന്ന ചെറിയ ഒരു വ്യത്യാസം ഈ രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്, ശാസ്ത്രത്തിൽ അങ്ങനെയുണ്ട്. അതൊരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തീരെയൊന്നുമല്ല. പക്ഷേ നക്ഷത്രവും താരവുമായിട്ട് താരാചക്രം വേറെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ താരാചക്രത്തിൻ്റെ ഒരു കണക്കും ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നക്ഷത്രം എന്ന് പറയുമ്പോൾ അതിൽ ചില നക്ഷത്രങ്ങളിൽ 1 ഉണ്ടാവുള്ളൂ, ചിലതിൽ 2, ചിലതിൽ 3, ചിലതിൽ 4, അങ്ങനെ 6 വരെ വിഭാഗം ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രങ്ങളിൽ 6 വരെ വിഭാഗം. അത് വളരെ ടെക്നിക്കലായിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല കൂടുതലായിട്ട്. പക്ഷെ അങ്ങനെയാണ് നക്ഷത്രങ്ങൾ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ നക്ഷത്രങ്ങളുടെ മാസം വച്ച് ഈ ഒരു കണക്ക് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സാധാരണ നമുക്കറിയാം എല്ലാത്തിലും ഇത്തരം ഗൂഢമായ തത്വങ്ങളെ പ്രതിപാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സരളമാർഗം എന്ന രീതിയിൽ പുരാണങ്ങളിൽ കഥകൾ ചേർക്കാറുണ്ട്. അങ്ങനെ ഈ ചന്ദ്രനും ചന്ദ്രൻ സഞ്ചരിക്കുന്ന രാശികളും നക്ഷത്രങ്ങളും ഒക്കെ ആയിട്ട് ഒരു കഥയുണ്ട്, പൗരാണിക കഥ. ദക്ഷനെ സംബന്ധിച്ച കഥയാണ്. ദക്ഷ പ്രജാപതിക്ക് 6000 പുത്രന്മാരും 27 പുത്രിമാരും ഉണ്ടായിരുന്നു അത്ര.
അതിൽ ഈ 27 പുത്രിമാരെ ചന്ദ്രന് വേളി കഴിച്ചു കൊടുത്തു. പക്ഷേ ചന്ദ്രന് രോഹിണി എന്നുള്ള ആ ദക്ഷ പ്രജാപതി എന്ന പുത്രി, അവർ ഈ 27 ശരിക്കും പറയുന്ന നക്ഷത്രങ്ങളാണ്, അതിൽ രോഹിണി എന്നുള്ള നക്ഷത്രത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ ആ രോഹിണി എന്നുള്ള ഭാര്യയാണ് ഏറ്റവും കൂടുതൽ ചന്ദ്രൻ സ്നേഹിച്ചിരുന്നത്, കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ സ്നേഹിച്ചിരുന്നത്. ഇത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വിരോധത്തിന്, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വിരോധത്തിന് കാരണമായി. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പ്രജാപതിയോട് ചെന്ന് ഈ പ്രശ്നം പറയുകയും ഇങ്ങനെ ചന്ദ്രൻ ഒരാൾ മാത്രമായിട്ട് ഇഷ്ടം കൂടുതലാണ്, നമ്മളോട് ഇഷ്ടമില്ല എന്ന രീതിയിൽ ഒരു കംപ്ലൈൻറ്റ് പറയുകയും അത് പ്രജാപതി കേൾക്കുമ്പോൾ അദ്ദേഹം ക്ഷുഭിതനാവുകയും ക്ഷുഭിതനായി ചന്ദ്രനെ ശപിക്കുകയും ചെയ്യുന്നു. ശപിക്കുന്നത് ഓരോ ദിവസം കൊണ്ടും ക്ഷയിച്ചു പോകും എന്നാണ് ശാപം. അതാണ് നമ്മൾ പിന്നെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ആ ഒരു സംഗതിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ചന്ദ്രൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ക്ഷയിക്കും. അങ്ങനെ ആകുമെന്ന് ശപിച്ചപ്പോൾ ആ ശാപത്തിൽ നിന്ന് മോക്ഷം നേടാനായിട്ട് ചന്ദ്രൻ ശിവനെ പ്രാർത്ഥിച്ചുവെന്നും ശിവനെ തപസ്സു ചെയ്തുവെന്നും ശിവൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു, ക്ഷയിച്ചു പോയാലും പിന്നെയും വൃദ്ധിയെ പ്രാപിച്ചു വരും. അപ്പോൾ അത് ശുക്ലപക്ഷമായി. അപ്പോൾ ഇവിടുന്ന് കൃഷ്ണപക്ഷത്തിലേക്ക് പോകുമ്പോൾ ക്ഷയിച്ചു പോകുന്നു, ശുക്ലപക്ഷത്തിലേക്ക് പോകുമ്പോൾ വൃദ്ധിയെ പ്രാപിക്കും. അപ്പോൾ അതൊരു കഥയാക്കി പറയുമ്പോൾ ദക്ഷ പ്രജാപതിയുടെ ശാപം കൊണ്ട് ക്ഷയിക്കുന്നുവെന്നും പിന്നെ ശിവന്റെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണ ചന്ദ്രനാകുന്നു, അല്ലെങ്കിൽ ആ ശുക്ലപക്ഷത്തിൽ വൃദ്ധിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ പുരാണ കഥകൾ പലതും ഈ ഉള്ള റിയാലിറ്റി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരുന്നു. ആ കഥാരീതിയിൽ പറയുമ്പോൾ അത് ഓർമ്മയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു രസം. അതിൻ്റെ അകത്ത് ഒരു രസമുണ്ടല്ലോ, അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ആ വൃദ്ധി പ്രാപിക്കുന്ന അവസ്ഥയിലെത്തി പൂർണ്ണചന്ദ്രനാകുന്നു, വീണ്ടും ശാപത്തിൻ്റെ ഫലമായിട്ട് വരുന്നു. അപ്പോൾ ദക്ഷൻ്റെ ശാപവും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള കഥ അങ്ങനെ ആയി. ഇങ്ങനെ ചന്ദ്രൻ പ്രാർത്ഥിച്ച് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥാനമാണത്രേ സോമനാഥം. ഗുജറാത്തിലെ സോമനാഥ് എന്ന് പറയുന്ന ആ ഒരു അമ്പലം വളരെ പ്രസിദ്ധമാണ്. നമ്മുടെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിലെ ഒരു ജ്യോതിർലിംഗം കൂടിയാണ് സോമനാഥത്തിന്. നമ്മുടെ ഭാരതീയ സംസ്കാരവുമായിട്ട് അല്ലെങ്കിൽ ഭാരതത്തിലെ രാഷ്ട്രത്തിൻ്റെ വന്ന മാറ്റങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, ഐതിഹാസികമായ ബന്ധങ്ങളും ഒക്കെ ഉണ്ട് അതിന്. അതുപോലെ ആ സോമനാഥ അമ്പലം ഇരിക്കുന്ന സ്ഥാനത്തിന് അതിനും ഒരു പ്രത്യേകതയുണ്ട്. ആ സ്ഥാനവും അങ്ങനെ വളരെ നിശ്ചയിച്ച സ്ഥാനമാണ്. അപ്പോൾ ഈ കഥയും ഇതൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ വലിയ ഒരു തത്വം നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നു. അതാണ് അതിൻ്റെ യഥാർത്ഥമായ ഒരു രൂപം. ഇത് ഒരു കഥയുടെ ഒരു രൂപം പറയാൻ വേണ്ടിയിട്ട് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ താരാചക്രത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ താരാചക്രം നക്ഷത്രങ്ങളുടെ ആ കണക്കിൽ വരുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചക്രമാണ്. അതിലെ ജന്മതാര, സമ്പത്ത്, വിപത്ത്, ക്ഷേമം, പ്രത്യരി, സാധക, വധ, മിത്ര, അതിമിത്ര എന്ന 9 താരകളാണ് പറയുന്നത്. ഇപ്പം ജന്മനക്ഷത്രം തുടങ്ങി ക്രമത്തിൽ ഈ 9 താരകളുടെ ചക്രം ഉണ്ടാക്കിയിട്ട് താരാചക്രം ഉണ്ടാക്കുന്നു. അതനുസരിച്ച് പിന്നീട് ഫലങ്ങൾ പറയാൻ പറ്റും. ജന്മനക്ഷത്രത്തിൽ വരുന്നത് ഏത് താരയാണ് എന്ന് നോക്കിയാൽ അതനുസരിച്ച് ഫലം പറയാൻ പറ്റുന്ന രീതിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കുന്നതാണ് ചില പഞ്ചാംഗ പുസ്തകങ്ങളിൽ ഈ താരാചക്രവും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് സാധാരണ ഇപ്പോൾ നക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഫലം പറയുന്ന രീതി നമ്മൾ പിന്നീട് സംസാരിക്കുന്നു. രണ്ടാമത്തെ പഞ്ചാംഗങ്ങളിൽ രണ്ടാമത്തെ അംഗമായി വരുന്നത് തിഥിയാണ്. തിഥിയെക്കുറിച്ച് സാധാരണ നമുക്ക് വലിയ പരിചയമില്ല. നമ്മൾ മലയാളത്തിൽ തീയതി എന്നാണ് തിഥിക്ക് പറയുന്നത്. പക്ഷേ തീയതി
ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ തിഥി എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങളും ഓരോ ദിവസത്തെ നേരത്തെ പറഞ്ഞു പോലെ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും എടുത്തിട്ടാണ്. കൃഷ്ണപക്ഷത്തിൽ 15 ദിവസം പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി ഇങ്ങനെ പോയി 15 ദിവസം. അതുപോലെ ശുക്ലപക്ഷത്തിൽ 15 ദിവസം. ഇത് രണ്ടും ചേർക്കുമ്പോൾ 30 ദിവസമായി. ഇതിനെയാണ് ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത്. ലൂണാർ കലണ്ടർ അനുസരിച്ച് ചന്ദ്രമാസം എന്ന് പറയുന്നു. നമ്മുടെ ജ്യോതിഷത്തിലും അല്ലെങ്കിൽ ഭാരതീയ ഉത്സവങ്ങളുടെയും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ചന്ദ്രമാസം അനുസരിച്ചിട്ടാണ് പോകുന്നത്. കാരണം അതിന് കാരണം നേരത്തെ പറഞ്ഞതാണ്, ചന്ദ്രനും മനസ്സുമായിട്ടുള്ള ബന്ധം വളരെ അത് രണ്ടുമുള്ള ബന്ധത്തിൽ നോക്കിയാണ് ഇതൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഈ തിഥി എന്ന് നോക്കുകയാണെങ്കിൽ, തിഥി ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ്റെ സ്ഥാനം നമ്മൾ നോക്കുമ്പോൾ, ജ്യോതിഷമനുസരിച്ച് ചന്ദ്രൻ്റെ സ്ഥാനം നോക്കുമ്പോൾ, ചന്ദ്രൻ്റെ ഒരു ദിവസത്തെ സഞ്ചാര ദൂരം, ഒരു ദിവസം ചന്ദ്രൻ ഇപ്പം 27 ദിവസം കൊണ്ടാണ് ഭൂമിയെ ചുറ്റേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ചന്ദ്രൻ സഞ്ചരിക്കുന്ന ദൂരം അത് ഏകദേശം ഒരു 12 ഡിഗ്രി ആണ് വരുന്നത്. ഈ സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു ചന്ദ്ര ദിവസമായിട്ട് പറയുന്നത്. അതാണ് ഒരു തിഥി എന്ന് നമ്മൾ പറയുക. പ്രതിപത് എന്ന് പറയുന്ന തിഥി ഈ 12 ഡിഗ്രി ഇതിൽ നിൽക്കുന്ന ദൂരത്തിൽ നിൽക്കുന്നതാണ്. ഈ തിഥിയാണ് പിന്നീട് തീയതിയായിട്ട് മലയാളത്തിൽ നമ്മൾ തീയതി എന്ന് പറയുന്നത്. അപ്പം ഈ ദൂരം നമ്മൾ വച്ച് നോക്കിയിട്ട് അതനുസരിച്ച് കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ അമാവാസ്യ ഉണ്ടാകുന്നത് സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ സമാന അംശത്തിൽ വരും. അതായത് ഈ 12 ഡിഗ്രി ഇങ്ങനെ മാറി മാറി പോകുമല്ലോ, അതിൽ പ്രതിപത് ശുക്ലപക്ഷ പ്രതിപദയോ അല്ല അമാവാസ്യക്ക് ശേഷം വരുന്ന പ്രതിപദ, അമാവാസ്യ കഴിഞ്ഞാൽ അടുത്ത, അത് അമാവാസ്യ എന്ന് പറയുമ്പോൾ അത് 0 ഡിഗ്രിയിലായി. 0 ഡിഗ്രിയിൽ നിന്ന് 12 ഡിഗ്രി മാറുമ്പോൾ പ്രതിപദയായി. അതായത് ആദ്യത്തെ അമാവാസ്യ കഴിഞ്ഞ് ആദ്യത്തെ ദിവസം, പിന്നെ അതിൽ നിന്ന് വീണ്ടും 12 ഡിഗ്രി മാറുമ്പോൾ അമാവാസ്യ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ദിവസം, അതിനെ നമ്മൾ ദ്വിതീയ തീയതി എന്ന് പറയുന്നു. ഇങ്ങനെ 12 ഡിഗ്രി മാറി മാറിയാണ് ഇത് പോകുന്നത്. അങ്ങനെ പോയി പൂർണിമ ആകുമ്പോൾ ഈ സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള ഈ ലൈന് 180 ഡിഗ്രിയിൽ വരും. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ചന്ദ്രനെ നമുക്ക് കാണാവുന്ന ആ ഒരവസ്ഥയിൽ വരും. ഇങ്ങനെയാണ് തിഥികൾ കണക്കാക്കിയിരുന്നത്. വളരെ ശാസ്ത്രീയമാണ് ഇത്. ഇത്രയും സൂക്ഷ്മമായിട്ട് ഇവിടെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഒരു ചിന്തിച്ചു മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിനെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കി എന്നുള്ളത് വളരെ അത്ഭുതമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അമാവാസ്യ സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ ഒരേ അംശത്തിൽ വരിക. അത് കഴിഞ്ഞ് അത് മാറി മാറിപ്പോയി പൂർണിമയിൽ വരുമ്പോൾ 180 ഡിഗ്രി ആകുമ്പോൾ വളരെ സ്പഷ്ടമായിട്ട് നമുക്കത് കാണാൻ കഴിയുന്ന അവസ്ഥയിലെത്തും. ഇങ്ങനെയാണ് ഈ പക്ഷങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പക്ഷങ്ങൾ അനുസരിച്ച് ചന്ദ്രൻ്റെ സ്ഥാനം മാറുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ കണക്കാക്കിയാണ് ആ തിഥികളിൽ ഓരോരോ തിഥികളിലൂടെ ഫലം പറയുന്നത്. ഫലം പറയുന്ന നേരത്തെ പോലെ ഇത് വളരെ കാലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ മാറ്റങ്ങൾ അനുസരിച്ചിട്ടാണ് അതിന് ഫലം പറഞ്ഞിരിക്കുന്നത്. ഈ തിഥികൾ സംബന്ധിച്ച ഫലം വേദങ്ങൾ തൊട്ട് തന്നെ ഉള്ളതാണ്. ഇത് പിന്നീട് ആരും കൽപ്പിച്ചു കൂട്ടിയതെന്നല്ല, വേദകാലത്ത് തന്നെ ഇതുണ്ട്. അതായത് അക്കാലത്ത് തന്നെ ഇതെല്ലാം വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പഞ്ചാംഗത്തിലെ തിഥി അംശവും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ, പ്രവൃത്തികൾ ചെയ്യാൻ വളരെ മുഖ്യമാണ്. അതിൽ ഏത് തിഥിയിൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പഞ്ചാംഗത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് നാം കടക്കുന്നില്ല ഇപ്പോൾ. അത് കഴിഞ്ഞാൽ വാരങ്ങൾ എന്ന് പറയുമ്പോൾ ദിവസങ്ങളുടെ പേരാണ്. ഇപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്ന് പറയുന്ന ഇതിനെയാണ് വാരങ്ങൾ എന്ന് പറയുന്നത്.
ഈ വാരങ്ങൾക്ക് ഈ തിങ്കൾ ചൊവ്വ ബുധൻ വേഴം എന്ന് പേര് കൊടുത്തിരിക്കുന്നതിന് പ്രത്യേക ജ്യോതിഷമായിട്ടുള്ള കാരണമുണ്ട്. അതാണ് നമുക്കിവിടെ സൂചിപ്പിക്കേണ്ടത്. നമുക്കറിയാം ജ്യോതിഷത്തിൽ 9 ഗ്രഹങ്ങളാണ്. ആ 9 ഗ്രഹങ്ങളിൽ രാഹുവിനെയും കേതുവിനെയും മാറ്റി നിർത്തിയാൽ ബാക്കി 7 ഗ്രഹങ്ങൾ, ഈ 7 ഗ്രഹങ്ങളുടെ പേര് സംബന്ധിച്ചാണ് നമ്മൾ വാരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അത് അതിലൊരു ആശ്ചര്യമുള്ളത്, നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചും നമ്മൾ സൺഡേ മൺഡേ എന്ന് നമ്മൾ പറയുന്ന ആ കലണ്ടർ അനുസരിച്ചും ഈ പറയുന്ന ഇതേ ആശയത്തിൽ തന്നെയാണ് അവിടെയും പേര് കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഞായർ എന്നത് സൂര്യൻ്റെ പേരാണ്, സൂര്യൻ്റെ തമിഴിൽ വരുന്ന പേരാണ് ഞായർ എന്നുള്ളത്. തിങ്കൾ എന്നുള്ളതും അതുപോലെയാണ്. ഇപ്പോൾ തിങ്കൾ കല എന്നൊക്കെ നമ്മൾ പറയുന്ന മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്, ചന്ദ്രൻ്റെ പേരാണ്. പിന്നെ ബുധൻ, ചൊവ്വ ബുധൻ വേഴം, വെള്ളി, ശുക്രൻ്റെ പേരാണ്. ശനി ഒക്കെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇതേ അർത്ഥത്തിൽ വരുന്ന പേരുകൾ അവിടെയും അവരുപയോഗിച്ചിരുന്നു. അതിനർത്ഥം ഇത് തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആ ബന്ധം ശരിക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ ഇതേ അർത്ഥത്തിൽ തന്നെ ഇംഗ്ലീഷിലും അവർ പേരുകൾ കൽപ്പിച്ചു. ഇംഗ്ലീഷിൽ നിന്നെല്ലാം അത് ചില പേരുകളൊക്കെ ഫ്രഞ്ചിൽ നിന്നും ലാറ്റിനിൽ നിന്നുമൊക്കെ വന്നതാണ്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ വാരങ്ങൾക്ക് ഈ പേര് വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ രസകരമാണ്. അതെങ്ങനെയാണെന്ന് അറിയാൻ നമ്മൾ സാധാരണ ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, എന്തിനാണ് ഈ പേരിങ്ങനെ ഒരു പ്രത്യേക ദിവസത്തിന് വെച്ചതെന്ന്. പക്ഷേ അതിന് കാരണമുണ്ട്. അതുകൊണ്ടാണ് അതത് ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിട്ടും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുമൊക്കെ പറയുന്നതിന് കാരണം. ഭൂമിയിൽ നിന്ന് ഈ ഗ്രഹങ്ങളുടെ രൂപം നോക്കി എല്ലാം കണക്കാക്കുന്നത് ഭൂമിയിൽ നിന്നുകൊണ്ടുള്ള ആ കണക്കിനനുസരിച്ചിട്ടാണ്. അത് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ സൂര്യോദയത്തിലെ ആദ്യത്തെ ഹോര, അതായത് ഇപ്പോൾ 24 മണിക്കൂറാണെങ്കിൽ 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറിനും ഓരോ ഗ്രഹങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ ഗ്രഹങ്ങളുടെ ദിവസമനുസരിച്ചിട്ടുള്ള സഞ്ചാരത്തിൻ്റെയും സൂര്യൻ്റെ സ്ഥാനത്തിൻ്റെയും ഭൂമിയുടെ സ്ഥാനത്തിൻ്റെയും ഒക്കെ ആ കണക്കിലാണ് അത് സംഭവിക്കുന്നത്. അത് ജ്യോതിഷത്തിൻ്റെ ആ ഗൂഢമായ കണക്കുകളിൽ പെടുന്നതാണ്. അങ്ങനെ ആ കണക്കുകളിൽ 24 മണിക്കൂർ എന്നുള്ളത് 24 ഹോര എന്ന് നമ്മൾ മാറ്റിയാൽ ഓരോ ഹോരയ്ക്കും ഓരോ ഗ്രഹങ്ങളുണ്ട്. അങ്ങനെ 24 നമ്മൾ ഈ 7 കണക്കിലെടുക്കുന്നു. രാഹുവിനെയും കേതുവിനെയും ഇവിടെ കണക്കാക്കുന്നില്ല. അപ്പോൾ 7 ആ കണക്കിൽ നമ്മൾ കൂട്ടിപ്പോകുമ്പോൾ ആദ്യ ഹോര എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിൽ ഏത് ഗ്രഹമാണ് തെളിയുന്നത്, ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, ആ ഗ്രഹത്തിൻ്റെ പേരിൽ അവിടെ ആ ദിവസം കൽപ്പിക്കുന്നു. ഇപ്പോൾ രാവിലെ ഉദയസമയത്ത് സൂര്യനാണ് ഗ്രഹമെങ്കിൽ അത് ആ ദിവസത്തെ ഞായറാഴ്ചയായി കണക്കാക്കി, പിന്നെ അതിങ്ങനെ നമ്മൾ ക്രമത്തിൽ കണക്കാക്കി പോകുന്നു. അപ്പോൾ 2 ഹോര, 1 മണിക്കൂർ സൂര്യൻ, 2 മണിക്കൂർ ശുക്രൻ, 3 മണിക്കൂർ ബുധൻ, 4 മണിക്കൂർ ചന്ദ്രൻ, 5 മണിക്കൂർ ശനി, 6 മണിക്കൂർ ഗുരു, പിന്നെ 7 മണിക്കൂർ ചൊവ്വ, പിന്നെ 8 വീണ്ടും സൂര്യനായിട്ട് വരും. ഇങ്ങനെ ആ 24 മണിക്കൂർ പൂർണ്ണമാകുമ്പോൾ ചൊവ്വ കഴിഞ്ഞു വരുന്നത് ബുധനാണ്. അപ്പോൾ അങ്ങനെ ബുധൻ്റെ അടുത്ത ദിവസം എന്നുള്ള രീതിയിൽ ബുധൻ്റെ ആ കണക്ക് വരും. അങ്ങനെ ഓരോന്ന് കൂട്ടി 25 നമ്മൾ കൂട്ടിപ്പോകുമ്പോൾ ഒരു സാമാന്യ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് അക്രമത്തിൽ വരുന്നത്. ഇതാണ് വാരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നതിൻ്റെ കണക്ക്. ഈ വാരങ്ങൾ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓരോ വാരത്തിനും അതത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലങ്ങളും അതനുസരിച്ച് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ നക്ഷത്രങ്ങളായി, തിഥികളായി, വാരങ്ങളായി, പിന്നെ പഞ്ചാംഗത്തിൻ്റെ 2 അതുകൂടെ നോക്കുകയാണെങ്കിൽ യോഗം എന്നതാണ് മറ്റൊരംഗം.
നാലാമത്തെ അംഗം യോഗമാണ്. യോഗമെന്ന് പറയുമ്പോൾ ചേർച്ച എന്നർത്ഥം. രണ്ട് ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക ചേർച്ച, അതിന് യോഗമെന്ന് പറയുന്നു. അത് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 360 ഡിഗ്രി ആ റൗണ്ട് സറൗണ്ടിങ് എടുക്കുമ്പോൾ 27 നക്ഷത്രങ്ങൾ. അപ്പോൾ ആ 27 നക്ഷത്രങ്ങളിൽ ഈ 360 നമ്മൾ 27 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഏകദേശം 13 ഡിഗ്രി 20 മിനിറ്റ്സ് എന്നുള്ള ഒരു കണക്ക് കിട്ടും. അതനുസരിച്ച് ഒരു നക്ഷത്രത്തിൻ്റെ ദൈർഘ്യം, ആ ഒരു നക്ഷത്രം നിൽക്കുന്ന ആ ഒരു ദൈർഘ്യം മനസ്സിലാക്കി 27 നക്ഷത്രങ്ങൾക്ക് ഓരോന്നിൻ്റെയും ദൈർഘ്യം മനസ്സിലാക്കിയിട്ട് 27 യോഗങ്ങളുണ്ടാകും. 27 യോഗത്തിനും ഓരോ യോഗത്തിനും ഓരോ പേരുണ്ട്. ഇപ്പം വിഷകുംഭയോഗം, എന്ന് പറയുന്നത് ഈ 0 ഡിഗ്രിയിൽ നിന്ന് 13.20 എന്നുള്ള ആ വ്യത്യാസത്തിൽ വരുമ്പോൾ അതിന് വിഷകുംഭം എന്നാണ് പറയുന്നത്, വിഷകുംഭയോഗം. 27 യോഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുള്ളതിൽ ചില യോഗങ്ങൾ നിത്യയോഗങ്ങളാണ്, ചില യോഗങ്ങൾ അനിത്യയോഗങ്ങളാണ്. അതായത് സ്ഥാനം മാറി വരുന്ന യോഗങ്ങളാണ്, ചിലത് നിത്യമായിട്ടുള്ള യോഗമാണ്. ഇപ്പം ആദ്യത്തെ 0 ഡിഗ്രി കഴിഞ്ഞ് 13.20 വരുന്ന ആ ഒരു യോഗത്തിന് വിഷകുംഭയോഗം എന്ന് പറയുന്നു. ഇത് നിത്യയോഗമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പ്രീതിയോഗം, അത് കഴിഞ്ഞ് വീണ്ടും ഈ 13 ഡിഗ്രി ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ 26 ഡിഗ്രി 76.40 എന്നുള്ള ആ ഡിഗ്രി സ്ഥാനം വരും. അപ്പോൾ അത് അടുത്ത യോഗമായിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ചലനത്തിൻ്റെ, ചന്ദ്രൻ്റെയും ചന്ദ്രൻ രാശികളുടെ സഞ്ചരിക്കുന്നത്, നക്ഷത്രങ്ങളിലൂടെ കടന്നു പോകുന്നു, നക്ഷത്രങ്ങളുടെ ദൈർഘ്യവും ഉദയാസ്തമയവും ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ വേറെ ഒന്നും കൽപ്പനയില്ല, ഇതെല്ലാത്തിനും കണക്ക് വേണം. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ജ്യോതിശാസ്ത്രത്തിൽ കണക്ക് പ്രകടമായിരുന്നു, അത് അത്രയും നല്ല രീതിയിൽ സൂക്ഷ്മമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് ഇനിയും വരുന്ന സംവാദങ്ങളിൽ നിന്ന് ഇനിയും സ്പഷ്ടമാകും. കാരണം അത്രയും കണക്കിൻ്റെ പെർഫെക്ഷനിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യോഗങ്ങളുണ്ട്. അതിൽ ആയുഷ് യോഗം, സൗഭാഗ്യയോഗം എന്നൊക്കെ പറയുന്ന യോഗങ്ങൾ നമുക്ക് പ്രസിദ്ധമായിട്ടറിയാം. അതിനെക്കുറിച്ച് നമ്മൾ പഞ്ചാംഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ യോഗത്തിൻ്റെയും ഓരോ സമയത്തെ ഫലവും ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് പിന്നെ കണക്ക് കൂട്ടി നിശ്ചയിക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ ഈ സംവാദത്തിൽ നമുക്ക് സമയവുമില്ല. അത് ഓരോന്നിനെയും എടുത്ത് പറയേണ്ട ആവശ്യവും ഇടയില്ല. ഇതിൻ്റെ സംഗതി എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പഞ്ചാംഗത്തിലെ അവസാന അംഗമാണ് കരണം എന്ന് പറയുക. അപ്പോൾ ഈ കരണം സൂര്യനിൽ നിന്ന് ചന്ദ്രൻ്റെ മാറ്റം, സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള ആ ഒരു ദൂരമോ ആ മാറ്റം നമ്മൾ നോക്കുന്നതാണ്, അതിനെയാണ് കരണമെന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 6 ഡിഗ്രിയാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു തീയതിയുടെ പകുതിയായിട്ട് വരും. ഇപ്പോൾ ഒരു തീയതി നമ്മൾ നേരത്തെ പറഞ്ഞ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു പകുതി ആയിട്ടാണ് ഈ കരണം വരുന്നത്. അപ്പോൾ ഒരു തിഥിയിൽ 2 കരണങ്ങളുണ്ടാകും. ഒരു തിഥി 2 കരണങ്ങളായിട്ട് കണക്കാക്കാം. ഇപ്പോൾ 12 ഡിഗ്രി ഒരു തിഥിയാണെങ്കിൽ അതിൽ 2 കരണം വരുന്നു. അങ്ങനെ 30 തിഥികളുണ്ട്. 15 ശുക്ലപക്ഷം, 15 കൃഷ്ണപക്ഷം, ഇങ്ങനെ 30 തിഥികൾ. 30 തിഥികളിൽ 60 കരണങ്ങൾ നമുക്ക് കിട്ടും. ഈ 60 കരണങ്ങളിലെ 11 തരം കരണങ്ങളായിട്ട്, അതിൽ 60നെ 11 തരമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഈ 11 തര കരണങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫലങ്ങൾ പറയുന്നത്. ഇത് 2 പക്ഷങ്ങളിലും മാറി മാറി വരും എന്നുള്ളതാണ്. ഇതിൽ ഈ 11 കരണങ്ങളിൽ 7 കരണങ്ങളുടെയും 7 കരണങ്ങൾ ൻ്റെ ആവൃത്തി 8 വട്ടം എന്ന ആവൃത്തി കണക്കാക്കിയിട്ട് അതിന് അതിൻ്റെ കണക്കനുസരിച്ച് നോക്കിയിട്ട് 2 പക്ഷത്തിലും കണക്ക് കൂട്ടി വരുമ്പോൾ 56, അതായത് 7 × 7 എന്നുള്ള രീതിയിൽ 56 എന്നുള്ള കണക്ക് വരും. അതിൽ ഈ 11 കരണങ്ങളുള്ളതിൽ 4 കരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിത്യകരണങ്ങളാണ്.
യോഗങ്ങളും നിത്യയോഗങ്ങളും അനിത്യയോഗങ്ങളും ഉണ്ട്. അതിൽ നാല് കർണങ്ങൾ നിത്യകർണങ്ങളാണ്, ബാക്കിയുള്ളവ അനിത്യകർണങ്ങളാണ്. അവരുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവ, കൗലവ, ഗര, വിഷ്ടി, ബാലവ, തൈത്തിൻ, വണിജ് എന്നുള്ള കർണങ്ങളാണ്. ഈ കർണങ്ങൾ, ഈ ഏഴ് കർണങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരും. മറ്റ് നാല് കർണങ്ങൾ നിത്യകർണങ്ങളാണ്. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അതങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ മാറി വരുന്ന കർണങ്ങളനുസരിച്ച് ഈ ഓരോ കർണത്തിനും, ഇപ്പോൾ ഭവകർണത്തിന് ഒരു ഫലം ഉണ്ടാകും, അതുപോലെ കൗലവകർണത്തിന് മറ്റൊരു ഫലം ഉണ്ടാകും. ഇങ്ങനെ ഓരോ ഫലം പറഞ്ഞിട്ടാണ് ആ കർണങ്ങളുടെ സമയം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു ശുഭമുഹൂർത്തം നിശ്ചയിക്കണമെങ്കിൽ ഈ പറയുന്ന നക്ഷത്രവും തിഥിയും വാരവും യോഗവും കർണവും നോക്കുന്നു. സാമാന്യ രീതിയിൽ മറ്റ് വിവാഹാദി മുഹൂർത്തങ്ങൾ നിശ്ചയിക്കാൻ ഗ്രഹങ്ങളുടെയും രാശികളുടെയും ബാക്കിയൊക്കെ ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. സാധാരണ സാമാന്യമായി ഒരു ദിവസത്തെ ഈ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഏക യോഗമാണെന്ന് നോക്കിയാൽ ആ യോഗം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ നക്ഷത്രത്തിൻ്റെയും സ്വഭാവം നോക്കി ഇന്ന നക്ഷത്രത്തിൽ ഇന്ന കാര്യങ്ങളാവാം, ഇന്ന തിഥികളിൽ ഇന്ന കാര്യങ്ങളാവാം, ഇന്നതാകാൻ പാടില്ല എന്ന് വിധിച്ചിട്ടുണ്ട്. ആ വിധി അറിയുന്നവർ അതനുസരിച്ച് ഫലം പറയുന്നു. ഇങ്ങനെയാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ യഥാർത്ഥമായ ഗ്രഹനക്ഷത്രാദികളുടെ ചലനങ്ങളെ കണക്കാക്കി, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെ ഒക്കെ സ്ഥാനമാറ്റങ്ങളൊക്കെ കണക്കാക്കിയിട്ട് വരുന്ന എഫക്റ്റ്, നമ്മളുടെ മോൾ എന്താണ് എഫക്റ്റ് വരുന്നത്, അതനുസരിച്ചിട്ടാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സംവാദത്തിൽ പഞ്ചാംഗങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി. അതിന് കാരണം ഇനി സംസാരിക്കാൻ പോകുന്ന അംഗങ്ങളിൽ നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചാംഗങ്ങളെ പരിചയപ്പെടുത്തിയത്. കാരണം പഞ്ചാംഗം ഏറ്റവും പരിചയമുള്ളതാണ്, അത് ഈ കണക്കുകളിലാണ് നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ ഇനി ജ്യോതിഷത്തിലെ കണക്കിൻ്റെ മഹാത്മ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും, അതെങ്ങനെ ശാസ്ത്രീയമായിരിക്കുന്നു എന്നും മനസ്സിലാകും. അപ്പോൾ ഈ സംവാദത്തിൽ ഇത്രയും പറഞ്ഞു നടത്തുന്നു. ഇനി അടുത്ത സംവാദത്തിൽ ഈ ശാസ്ത്രത്തിൻ്റെ കണക്കുകൾ സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങളും അതനുസരിച്ച് വന്ന മാറ്റങ്ങളെയും കുറിച്ച് സംസാരിക്കും. പിന്നെ ഫലിത ജ്യോതിഷത്തെക്കുറിച്ചും മറ്റ് ജ്യോതിഷ ശാഖകളെക്കുറിച്ചും, നാഡീ ജ്യോതിഷം, ഹസ്തരേഖാ ശാസ്ത്രം ഒക്കെ ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടാം എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.